രാജശേഖരജി, ഇതില് മറന്നു അദ്ദേഹം വിട്ടുപോയ രണ്ട് കാര്യങ്ങളാണ്. നീലക്കാറിന്റെ ഒരു വിവരം നമ്മള് അദ്ദേഹം വിട്ടുപോയതാണ്, നീലക്കാറിന്റെ വിവരം ഒന്ന്. പിന്നെ മറ്റൊന്നാണ് ഇതേപോലെ തന്നെ, ഒന്നുകിൽ ഇത് വിദേശത്ത് കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട് തന്നെ ആയിരിക്കും എന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. കാരണം ഇത്ര സ്പീഡിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വൈഫൈ നിർബന്ധമാണ്. സാധാരണ പ്രേക്ഷകർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, വൈഫൈ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്ര ഫാസ്റ്റ് ആയിട്ട് 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സ്ഥിരം അപ്ലോഡ് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും, വൈഫൈ ഇല്ലാതെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒന്ന് നമുക്ക് ഇങ്ങനെ സംശയിക്കാം, ഇത് വിദേശത്ത് കൈകാര്യം ചെയ്യുന്ന അക്കൗണ്ട് തന്നെ ആയിരിക്കാം ഇയാളുടെ കൂട്ടാളികൾ. മറ്റൊന്ന്, ഇയാളെ ആരെങ്കിലും ഇവിടെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കാം. പിന്നെ നീല കാറിന്റെ ആ വിവരം കൂടി നമ്മൾ കൂട്ടിയിണക്കി പറയേണ്ടതാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു വീക്ഷണം വരുന്നത്? ഇന്നിപ്പോ പോലീസുകാരുടെ ഈ ഉടായിപ്പൊക്കെ എന്തുകൊണ്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് കഴിഞ്ഞ മണിക്കൂറിൽ എന്തൊരു ഉത്തരം കിട്ടി. കാരണം മലപ്പുറത്ത് സോളിഡാരിറ്റി, ഞാൻ കൂടെ ജീവിക്കുന്ന ജില്ലയാണ് മലപ്പുറത്ത് സോളിഡാരിറ്റി. സോളിഡാരിറ്റി ഹമാസ് ഭീകരനെ ഓൺലൈനിൽ കൊണ്ടുവന്നുകൊണ്ട്, സ്ട്രീമായിട്ട് കൊണ്ടുവന്ന്, ലൈവ് സ്ട്രീമിൽ കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഈ ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് തീർക്കണമെന്ന രീതിയിലുള്ള സംസാരം വരെ ഉണ്ടായി എന്നുള്ളത് ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതൊക്കെ കൂട്ടി കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ഇയാൾ പോരാളി എന്നാണ് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഹമാസ് ഭീകരനെ പോരാളിയാണെന്ന് പറഞ്ഞിരിക്കുന്നു. സോളിഡാരിറ്റിക്ക് അവർക്ക് പെർമിഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പോലീസുകാർ ഇങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ, ഇങ്ങനെ പ്രവർത്തിച്ചില്ലെങ്കിലേ അതിശയമുള്ളൂ എന്ന് കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അങ്ങയുടെ ഒരു വീക്ഷണം വരുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വിഷയത്തില് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. സമാനതകളെ പറ്റി വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ആ മഹാസംഗമം, അത് കഴിഞ്ഞ ഉടൻ തന്നെ എന്ത് ചെയ്തു, കേരളത്തിലെ പല ദിക്കിലും, ചെങ്ങന്നൂരിനടുത്തും മാന്നാറിലടക്കം മുസ്ലിമങ്ങള് തെരുവിലിറങ്ങി ഹമാസ് ഭീകരന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു അവർ സംഘടിപ്പിച്ചത്. അപ്പോ ഇതേപോലെ തന്നെ ഇപ്പൊ ബൈജു സൂചിപ്പിച്ചത് മാതിരി തന്നെ ഈ ഹമാസ് ഭീകരൻ ഓൺലൈനിൽ വന്നിട്ട് വളരെ ഗംഭീരമായിട്ട് ഒരു സന്ദേശം കൊടുക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കൂടി നമ്മളെ കണക്ട് ചെയ്ത് വരുമ്പോ ഇതിന്റെ ഇതൊരു അന്തർദേശീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് എങ്ങനെയാണോ ഹമാസ് ഭീകരർ പലസ്തീനിലെ ഭീകരന്മാര, കൊടും ഭീകരന്മാരായ ഹമാസ്, അവരേത് തരത്തിലാണോ ഇസ്രയേലിലെ ആ ഭക്ത സമൂഹത്തെ, അവരുടെ പ്രാർത്ഥനാനിരതമായി അവരിരുന്ന ആ സാഹചര്യത്തിൽ അവരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എങ്ങനെയാണോ, അതേ സമാനതയുള്ള ഒരു സംഭവമല്ലേ ഈ കളമശ്ശേരിയിൽ അരങ്ങേറിയത്? യഹോവ സാക്ഷികളായവർക്ക് വരുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇദ്ദേഹം ഇവരുടെ കയ്യിലെ ഒരു ഒരു ടൂളാണ്. ഇവരിൽ നിന്ന് കളക്ട് ചെയ്ത്, അതുകൊണ്ടാണ് അയാൾക്ക് ഹിന്ദി അറിയുക, അയാൾ ഇതേമാതിരി ഇത് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇര എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഈ ഒരു ടൂളാണ്. അയാൾക്ക് ഏതെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്ത്. അപ്പൊ ഇത് ഈ സർക്കാരിനെ, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാര്, ഇത് ജിഹാദി സർക്കാരാണ്. ഈ സർക്കാരിനെ ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനിയിപ്പോ നാളെ വരാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ, ഇവന് മാനസിക വിഭ്രാന്തി ഉള്ളവനാണ്. ഒരു എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ, ഒരു ഹിന്ദു നാമധേയം കിട്ടിയിരുന്നു എങ്കിൽ അവനെ ഉടൻ തന്നെ സംഖ്യയാക്കി പ്രഖ്യാപിച്ചേനുമായിരുന്നു. അപ്പൊ ഏതായാലും അത് നാളെയോ മറ്റേന്നാളോ വരാനിടയില്ല എന്നൊന്നും നമ്മൾ കരുതണ്ട. ഒരു പക്ഷെ അങ്ങനെയും ഒരു കഥ മെനയാനായിട്ടുള്ള സാഹചര്യം ഇവിടെ കാണുന്നുണ്ട്. നമ്മളിവിടെ ഇത് കാണേണ്ടത് എന്താണ്, ഇയാള് ഈ പറയുന്ന ഏറെ ബഹുമാന്യനായ രാമസിംഹൻജി അത് വിശദീകരിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇയാളുടെ റോൾ എന്താണ്? ഇയാൾ അവിടെ വന്നിട്ട് ഈ ഈ കക്ഷി അവിടെ വന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്തും വെച്ച് പോയിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്, യാതൊരു സങ്കോചവും ഇല്ലാതെ പോകുന്ന ഒരു നാടകമല്ലേ ഇത്? ഇത് 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 എന്താ പറയുന്നത്, ഇത് ഈ ഇവിടുത്തെ സർക്കാരിന്റെ കൂടി പിന്തുണയോടുകൂടി അടിച്ചുടൻ തന്നെ വിട്ടിട്ടുണ്ട്. ഇതിനകത്ത് തെറ്റായ അല്ലെങ്കിൽ മതസ്പർദ്ധ വളർത്തുന്നതോ മറ്റു യാതൊന്നും തന്നെ. അപ്പോ ഇവിടുത്തെ സർക്കാരിനെതിരായിട്ട് ഈ സംഭവത്തെ ആരെങ്കിലും അപലപിച്ചിട്ടുണ്ടെങ്കിൽ അവനെയൊക്കെ പിടിച്ച് അകത്തിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ആലോചിച്ചു നോക്കിയേ, ഇതിന്റെ ട്രാക്ക് റെക്കോർഡ് ഒന്ന് 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 പരിശോധിച്ചത്
കളമശ്ശേരി തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? കളമശ്ശേരിയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹമാസ് അനുകൂല പ്രസിദ്ധീകരണങ്ങളും പ്രചരണങ്ങളും നടന്നിട്ടുള്ളത്. കളമശ്ശേരി ഏറിയാണ്, കളമശ്ശേരി ആലുവ, അതായത് കൊച്ചിയുടെ എറണാകുളം ജില്ലയുടെ ഈ ആലുവ കളമശ്ശേരി ആ ഭാഗത്താണ് ഈ ഹമാസ് അനുകൂലികളായിട്ടുള്ള ആളുകളുടെ ഏറെ പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തന്നെ വന്നിട്ടുള്ളത്, ആ ഒരു ഭാഗത്താണ്. ഇതിനു മുമ്പുള്ള നിസ്സാര സംഭവങ്ങൾ എടുക്കാം. മദനിയെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പിന്നെ നമ്മൾ കണ്ടത് എന്താണ്? തമിഴ്നാട് ബസ് കത്തിക്കല്, ഏതെല്ലാം തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളും ഭീകര പ്രവർത്തനങ്ങളും ഈ ആലുവ കളമശ്ശേരി ആ ഒരു ബെൽറ്റില് അരങ്ങേറിയിട്ടുണ്ട്. നമ്മൾക്ക് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇവിടെ അതാണ്ട് ഇസ്രയേലി ജനതയുടെ മേൽ ഹമാസ് ഭീകരന്മാർ പാലസ്തീൻ സർക്കാരിന്റെ ഒത്താശയോടുകൂടി എന്ന് തന്നെ വേണം പറയുവാൻ. കാരണം എന്താണ്? പാലസ്തീൻ ജനത ഹമാസിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. അവരെ നിരോധിച്ചിട്ടില്ല, അവരെ നിയന്ത്രിച്ചിട്ടില്ല, അവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പാലസ്തീൻ സർക്കാരിന്റെ ഭീകരന്മാരാണ്. അപ്പൊ ഏതാണ്ട് അതേ ഒരു ശൈലിയിലേക്കല്ലേ കേരളം നീങ്ങുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര കാലമായി ഇവിടെ ഈ ഭീകര പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു? നാദാപുരം സംഭവം അടക്കം, മിഠായിത്തെരുവ് സ്ഫോടനം അടക്കം, വാഗമൺ സിബി പരിശീലനം അടക്കം, നമ്മൾ ഇങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ മൂക്കുന്നിമല, കനകമല, ഏതെല്ലാം പ്രദേശങ്ങളില് നെല്ലിക്കാമ്പാറ സംഭവം, കൊല്ലം കളക്ട്രേറ്റ് സ്ഫോടനം, ഇതെല്ലാം തന്നെ കൂട്ടി വായിച്ച് ഈ കൊച്ചു കേരളത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. മുംബൈ സ്ഫോടനവും പാർലമെന്റ് ആക്രമണവും ഒഴിച്ചാൽ ബാക്കിയൊക്കെ തന്നെ നിയന്ത്രണമായ നിലയിലാണ് പോകുന്നത്. ഇന്ന് ഭീകരന്മാര് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം എന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്ന് ഏതാണ്ടൊന്ന് ഒന്ന് നിശബ്ദമായിരിക്കുന്ന സാഹചര്യമാണ്. കാരണം ഭാരതത്തിലെ ഭാരത സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റലിജൻസ് സംവിധാനമായാലും ശരി, സൈന്യമായാലും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആയാലും എല്ലാം തന്നെ വളരെ വളരെ ഭംഗിയായിട്ട് അത് ചലനാത്മകമായതുകൊണ്ട് ഇന്ന് നേരിട്ട് പാകിസ്ഥാനിൽ നിന്ന് ഉള്ള നുഴഞ്ഞുകയറ്റവും ഇതേമാതിരിയുള്ള ഭീകരന്മാരെ കയറ്റി അയക്കുന്ന സംവിധാനങ്ങളും ഇന്ന് നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പകരം എവിടുന്ന് തുടങ്ങി? ബംഗ്ലാദേശിൽ നിന്ന്. ഇയാൾക്ക് ബംഗ്ലാദേശുമായിട്ടാണ് ബന്ധം, ബംഗ്ലാദേശികളാണ് ഇയാളുടെ സുഹൃത്തുക്കള്, ഭാര്യയ്ക്ക് കൂടുതൽ ലൈക്ക് കിട്ടിയെന്ന് പറയുന്നത് ബംഗ്ലാദേശിലാണ്. ഞാൻ ആ ഭാഗത്തേക്ക് ഇങ്ങ് കടക്കുന്നില്ല. അപ്പോ ബംഗ്ലാദേശിലെ ഭീകരന്മാരുടെ സംവിധാനം അല്ലെ അതിലൂടെ റൂട്ട് ചെയ്തു വരുന്നു. ഇത് ഡയറക്റ്റായിട്ട് ഹമാസിന്റെ അല്ലെ പലസ്തീൻ ഹമാസും അതിന്റെ അനുകൂലികൾ കേരളത്തിന്റെ മണ്ണിൽ അവര് കളമശ്ശേരിയിലെ ഇതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാനും ഈ തിരക്കഥ എഴുതുവാനും. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് അടുത്ത് പോലീസ് സ്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല സുഹൃത്ത്. ഈ കൊടകര പോലീസ് സ്റ്റേഷന്റെ പ്രത്യേകത എന്താണ്? ചാലക്കുടി വന്ന് താമസിക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ ഇത് പ്രീ പ്ലാൻഡ് ആണ്. ഇത് വളരെയധികം വ്യക്തമായ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തോ സർവേശ്വരന്റെ കാരുണ്യത്താൽ നിരപരാധികളായ ഇനി ആരുമായിക്കൊള്ളട്ടെ, യഹോവ സാക്ഷികളായിക്കൊള്ളട്ടെ, അവരവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായിട്ട് പ്രാർത്ഥനാനിരതമായിരുന്നത് കൊണ്ട് അവർക്ക് സർവേശ്വരന്റെ കാരുണ്യം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ വലിയ രീതിയിലുള്ള മരണസംഖ്യ ഉണ്ടാവാതിരുന്നത്, വലിയ രീതിയിലുള്ള അപകട സംഖ്യ ഉണ്ടാവാതിരുന്നത്. സർവേശ്വരന്റെ കാരുണ്യം ഒന്ന് മാത്രമാണ്. നാം ആലോചിച്ച് നോക്കണം. ഇല്ല എങ്കിൽ ഇത് വളരെ സംഗതി വളരെ പ്ലാൻഡായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ ഇവിടെ ഇവന്റെ പിന്നിലുള്ള ആളുകളെ നീലക്കാരിൽ നിന്ന് ഞാന് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന സമയത്ത് പന്തളം ഭാഗത്ത് ചെങ്ങന്നൂർ ഭാഗത്ത് ഉള്ള നീലവണ്ടിയെല്ലാം ഓടിച്ചിട്ട് പിടിക്കുന്നു. എന്റെ വണ്ടി നീലയായിരുന്നു, ദൈവാധീനം കൊണ്ട് 3 വർഷം മുമ്പ് അത് അങ്ങ് വിറ്റു. അല്ലെങ്കിൽ ഞാനും കുടുങ്ങിയാനെ, കംപ്ലീറ്റ് ഓടിച്ചിട്ട് പിടിക്കുകയാണ്, നീലവണ്ടികൾ തപ്പി നടക്കുകയാണ്. ഇതൊക്കെ ഈ അന്വേഷണം ഈ ഗവൺമെന്റിന്റെ ഒരു പ്രഹസനമാണ്. ഏതെങ്കിലും ഒരു ഒരു കേസിലെ ഈ ഇസ്ലാമിക ഭീകര പ്രവർത്തനത്തിന്റെ ബാക്കിപത്രമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനത്തെ കേരള പോലീസ്, ഐക്യ ജനാധിപത്യ മുന്നണി ആയിക്കൊള്ളട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയിക്കൊള്ളട്ടെ, അറസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടുണ്ടോ? ആകെ കൂടി അവർ പറയുന്നത് പിന്നെ പുറത്തു നിന്ന് വന്ന പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന്, മദനിയെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇ കെ നായനാര് അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, ആഭ്യന്തരമന്ത്രിയായിരുന്നു, അദ്ദേഹം തടസ്സമൊന്നും സൃഷ്ടിച്ചില്ല എന്ന് മാത്രമാണ് പറയുന്നത്.
അതിന്റെ മാന്യതയ്ക്ക് വിട്ടേക്കാം, നമ്മൾ അവിടെ കടക്കണ്ട. പക്ഷെ ഇവിടെ നോക്കേണ്ട എന്താണ്, ഇതിനു മുമ്പ് നടന്ന ഈ ഇതേമാതിരി സ്ഫോടനാത്മകമായ ഈ അവസ്ഥാവിശേഷത്തിന് എന്തെങ്കിലും തടയിടുവാൻ ഈ ഗവൺമെന്റിന് ഇടതുപക്ഷമായിക്കൊള്ളട്ടെ വലതുപക്ഷമായിക്കൊള്ളട്ടെ ഇവർക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഇതിന്റെ ഉത്തരവാദി ആരാണ്? ഈ സംവിധാനങ്ങളെ ഇതിന്റെ സൂചനയായിരുന്നു മലപ്പുറത്ത് സോളിഡാരിറ്റിക്കാരുടെ പ്രവർത്തനത്തില് ഹമാസ് അത്യുഗ്ര ഭീകരന്റെ സന്ദേശം കൊടുത്തത്. ഈ കേരളീയ ജനതയ്ക്കുള്ള ഒരു ഒരു സൂചനയായിരുന്നു. അതിന്റെ പിന്നാലെ തന്നെ കത്തിച്ചു. കാരണം എന്താണ്? ഈ ഗവൺമെന്റ് യാതൊരു നടപടി, കാരണം സേഫർ സോണിലാണ് ഭീകരന്മാരെ, അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കും, അവരെ വേണമെങ്കിൽ വെള്ളപൂശും. ഇവൻ നാളെ മിക്കവാറും ഇയാളെ കൊണ്ടുപോകുന്ന ഡൊമിനിക്കിനെ കൊണ്ടുപോകുന്ന മിക്കവാറും ഉളമ്പാറയ്ക്ക് കൊണ്ടുപോകും, അല്ലെങ്കിൽ നമ്മുടെ പേരൂർക്കട കൊണ്ടുപോകും, മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് അടയ്ക്കും, അവൻ മിടുക്കനെ പോലെ ഇറങ്ങിപ്പോകും. നമുക്ക് നാളെ കാണാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം അതാണ്. ഇത്രയും കാലം കാത്തിരുന്നിട്ടാണ് അയാൾ വന്നത്. അപ്പൊ ഇത് യാതൊരു സംശയവും വേണ്ട, ഈ ഡൊമിനിക് എന്ന വ്യക്തി ഇതിനകത്തെ ഒരു ടൂള് മാത്രമാണ്. ഇത് ഇതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള വളരെയധികം ഗംഭീരമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഹമാസ് ഭീകരന്മാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കേരള മുസ്ലിം ഇവിടെ ഇത്തരത്തില് ഒരു പ്രകടനം നടത്തുകയും ഈ വിഷയത്തെ ഇവിടുത്തെ കേരളത്തിലെ സാധാരണ ജീവിതത്തെ അസ്വസ്ഥമാക്കാനായി എന്തിനു പുറപ്പെടണം? ഇതിന്റെ ബാക്കിപത്രമല്ലേ? അവര് പതുക്കെ പതുക്കെ ഇങ്ങനെ വന്ന അന്തരീക്ഷം നോക്കി കോഴിക്കോട് പ്രകടനം മഹാസംഗമം നടത്തി, അത് വളരെ വിജയപ്രദമായി. നാം ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടതാണ് വടക്കൻ കേരളത്തിലെ ഒരു ബസ്സിൽ യാത്ര ചെയ്ത ഒരു ഹിന്ദു സ്ത്രീയെ, അതിലുള്ള ബാക്കി യുവതികള്, വിദ്യാർത്ഥിനികള്, സ്ത്രീകള്, അവര് ബുർഖ തട്ടമിട്ടിരിക്കുന്നത് കൊണ്ട് അല്ലെ ബുർഖ ധരിച്ചിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ആ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇത് ഇവിടുത്തെ നീതിയാണ്. ഇവിടുത്തെ മാധ്യമങ്ങള് നമ്മൾ വിട്ടുകളയണം. വാസ്തവത്തിൽ പുച്ഛമാണ് തോന്നുന്നത്. എന്തിനു വേണ്ടി? നീതിക്ക് വേണ്ടി പടപൊരുതേണ്ട, പത്രധർമ്മം നിർവഹിക്കേണ്ട മാധ്യമങ്ങള് ഇന്ന് സുമാർ അഴീക്കോടിനെ സംബന്ധിച്ച് ഒരിക്കലും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു, കനമുള്ള കവർ കിട്ടാമെങ്കിൽ അവൻ എന്ത് വേണേ വിളിച്ചു പറയും. നാം ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് ഈ കവർ ആരാ വാങ്ങുന്ന? ആരാ വാങ്ങുന്നത്? അപ്പൊ ഇത്തരത്തില് പോകുന്ന ഒരു ഒരു മാധ്യമ ധർമ്മമാണ് ഇന്ന് കേരളത്തിലെ ഇത്തരം സംവിധാനങ്ങളുടെ. നാടിനെ കുട്ടിച്ചോറാക്കുന്ന നടപടിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന മാധ്യമങ്ങൾ, നാം ആലോചിച്ച് നോക്കണം ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഈ പരിപാടികൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ച് നാളെ ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് തെരുവിലിറങ്ങി നടക്കാൻ പറ്റത്തില്ല, അവന് ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല, അവന് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റാത്ത സാഹചര്യം. ഇവിടെ പെൺകുട്ടികളാണ്, ഞാൻ ആ വീഡിയോ കാണാനിടയായി സോഷ്യൽ മീഡിയയിൽ, വളരെ ആക്രോശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ് കാണുന്നത്. അപ്പൊ ഇവിടെ എന്തും ചെയ്യാം, ഭീകരന്മാർക്ക് അഴിഞ്ഞാടാനുള്ള എല്ലാ സൗകര്യവും ഉള്ള അവരുടെ പറുദീസയാണ് കേരളം. തുടർന്ന് എല്ലാം നോക്കി പാകിസ്ഥാനിലേക്ക് പരിശീലനത്തിന് വേണ്ടി നുഴഞ്ഞു കയറിയവര് ലൈൻ ഓഫ് കൺട്രോളിന് സമീപത്ത് വെച്ച് ഇന്ത്യൻ ആർമി വെടിവെച്ചിട്ടപ്പോ അതിനകത്ത് മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിനെ പർവ്വതീകരിച്ചു വലിയ ആശ്വാസ വചനങ്ങളുമായിട്ടൊക്കെ വന്നിരുന്നു. അയാളുടെ ഉമ്മ പറഞ്ഞു എനിക്ക് അവന്റെ ജഡം പോലും വേണ്ട, അതൊക്കെ വേറെ അഭ്യാസങ്ങൾ മാത്രമാണ്. നാം ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് കേരളത്തിന് മാത്രമല്ലേ നടക്കുന്നത്, അത് എന്തുകൊണ്ടാണ് ഈ രണ്ടു മുന്നണികളും ഇന്ന്? കുഞ്ഞാലിക്കുട്ടി എന്താ പറയുന്നത്? കുഞ്ഞാലിക്കുട്ടിയോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്താണ് പറയുന്നത്? ഇവരെല്ലാവരും തന്നെ ഹമാസ് അനുകൂലികൾ തന്നെ. ഭീകരന്മാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന രാഷ്ട്രീയ ശൈലി അവലംബിച്ചിരിക്കുന്നു ഈ ഇടതു വലതു മുന്നണികൾ. അപ്പൊ ഒരു ഭാഗത്ത് സാധാരണക്കാരൻ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. അവനെവിടെയൊക്കെ പോണം? നിരപരാധികൾ, 12 വയസ്സുള്ള ഒരു പെൺകുഞ്ഞല്ലേ ആദ്യമേ മരിക്കാനിടയായത്? ഇനി എത്ര പേരുടെ മരണം സംഭവിക്കാൻ ഒരുപക്ഷെ കാണും. എല്ലാവർക്കും പൊള്ളലേറ്റ എല്ലാവർക്കും 60% മേൽ ഈ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാണ് ഇതുവരെ ലഭിച്ച വിവരങ്ങളെല്ലാം തന്നെ. അപ്പൊ ഇത്
ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്, വലിയ ഒരു 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 പദ്ധതി ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ്, അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. കാരണം ഇതിനെ ഒറിജിനേറ്റ് ചെയ്തത് എവിടെ നിന്ന്, ഇതിന്റെ ആസൂത്രണം ആരംഭിച്ചത് ഏത് പോയിന്റിൽ നിന്ന്, അവിടെ നിന്നൊന്നും. നമ്മുടെ കേരളത്തിൽ നടക്കുന്ന എല്ലാ കേസുകളുടെ ഒരു ഒരു പൊതു സ്വഭാവം അതാണ്. ഇത് ഒറിജിനേറ്റ് ചെയ്തത് എവിടെ എന്ന് എന്നറിയാനായിട്ട് മാധ്യമങ്ങൾക്ക് താല്പര്യമില്ല, ജനങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കുവാനുള്ള സംവിധാനങ്ങളോ സാഹചര്യങ്ങളോ ഇല്ലാത്തതായ അവസ്ഥ. ഗവൺമെന്റ് അത് വെച്ച് വെള്ളം പൂശും. എവിടുന്നാണോ കിട്ടുന്നത്, കാരണം അവരാണല്ലോ ക്രൈം ഫ്രെയിം ചെയ്ത് കമ്മിറ്റ് ചെയ്ത കോടതിയിൽ, അതിനപ്പുറത്തേക്ക് കോടതിയും കടക്കുന്നില്ല. അപ്പൊ ഇവിടെ ഇയാള് നാളെ മാനസിക രോഗിയായി ചിത്രീകരിച്ചു കഴിഞ്ഞതോട് ഇതെല്ലാം പോയി. ഈ ജീവൻ പൊലിഞ്ഞ കുടുംബങ്ങൾക്ക് അവർക്ക് നഷ്ടമായി. നാളെ ആശ്വാസത്തോടുകൂടി ഒരു പൊതുപരിപാടിക്ക് ആളുകളെ ഒത്തുചേരാൻ ഭയക്കും, കേരളത്തില് വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ ഭയക്കും. എന്തു സുരക്ഷിതത്വം ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്നു, ഇവിടുത്തെ ആഭ്യന്തര ഇന്റലിജൻസ് സംവിധാനം, എത്രയോ പരാജയം, എത്രയോ പരാജയം. ഞായറാഴ്ചയാണ് തെരഞ്ഞെടുത്തത്. ക്രൈസ്തവ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാനിരതമായി അവര് കാണുന്ന ഏറ്റവും സുദിനം, നല്ല സുദിനമാണ് ഞായറാഴ്ച. ആ ഞായറാഴ്ച പ്രാർത്ഥന ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഈ സംവിധാനം ചെയ്തു. അപ്പൊ ഇതിന്റെ പിന്നിൽ ഈ പറയുന്ന, ഇവർ പറയുന്ന CCTV ദൃശ്യങ്ങളിലെ കാറ് കടന്നുപോയി എന്ന് പറയുന്നുണ്ട് എങ്കിൽ വളരെ വ്യക്തമാണ് ഇതിന്റെ ഓപ്പറേഷൻസ്, ഇതിന്റെ മോഡസ് ഓഫ് ഓപ്പറണ്ടി, ഇതെല്ലാം തന്നെ പുറത്താണ്, പുറത്താണ്. 5 വർഷമായി വിദേശത്ത്, ഇയാളെ കൺവെർട്ട് ചെയ്യാനാണ് സാധ്യത. അങ്ങനെ കൺവെർട്ട്, നമ്മൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഒന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം. ISIS റിക്രൂട്ട് ചെയ്ത് സിറിയയിലേക്ക് കൊണ്ടുപോകുന്നതിനകത്ത് മുസ്ലിമുകൾ വളരെ കുറവാണ്. കയ്യിൽ കിട്ടുന്ന ഹിന്ദു യുവതികള്, യുവാക്കന്മാര്, കയ്യിൽ കിട്ടുന്ന ക്രൈസ്തവ യുവതികള്, ക്രൈസ്തവ യുവാക്കന്മാര്, ഇവരെയാണ് തയ്യാറാക്കി എന്തിനു ചെയ്യുന്ന ചാവേറുകളായിട്ട് കയറ്റി അയക്കുന്ന എല്ലാത്തിനും. ഇവിടെയും ചാവേറുകളാക്കുന്നത് ഇവരുടെ കയ്യിൽ കിട്ടുന്ന കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ്. ലവ് ജിഹാദിൽപ്പെടുത്തി കൊണ്ടുപോകുന്നു, കൊണ്ടുപോയി സത്യസരണി കൊണ്ടുപോയി കൊടുത്തു. ഈ സത്യസരണിക്ക് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം, മതപരിവർത്തന കേന്ദ്രം പ്രവർത്തിപ്പിക്കുവാൻ ഏത് സർക്കാരിന്റെ അനുമതിയാണ് കൊടുത്തത്? ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കൊടുത്തിരിക്കുന്നത്? നമ്മള് ഭാരതത്തിലെ മൊത്തം സംവിധാനങ്ങൾ നോക്കുമ്പോൾ 2 യൂണിവേഴ്സിറ്റികളായിരുന്നു. ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം സെറാംപൂർ യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത നിരവധി ബൈബിൾ കോളേജുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഭാരതത്തിലെ നാഷണൽ സർവകലാശാലകളിലെ 2 എണ്ണം, ഒന്ന് ഹിന്ദു പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സർവകലാശാലയും മറ്റൊന്ന് മുസ്ലിമിന്റെ പേരിലും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മുസ്ലിം പേരിലുള്ള സർവകലാശാലയുടെ നാമധേയം ഇന്നും നിലനിർത്തുന്നു, ഇന്നും നിലനിന്നിട്ടുണ്ട്. അതേസമയം ഹിന്ദു, ആ ഹിന്ദു വെട്ടിക്കളഞ്ഞു, ആ ഹിന്ദു വെട്ടിക്കളഞ്ഞു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഇന്ന് ബനാറസ് സർവകലാശാല മാത്രമായി പരിണമിച്ചിരിക്കുന്നു എന്ന് ഇത് കാണേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് കേരളം ഓരോ ദിവസവും ഭീകരന്മാരുടെ പിടിയിൽ അമരുന്നതായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് ഇത്രയോ കാലമായിട്ട് കേരളത്തിൽ ഹിന്ദു സംഘടനകൾ മുമ്പോട്ട് വെക്കുന്നതാണ്. അവരൊരു കാലത്ത് വിളിച്ചാണ് കേരളം ഞങ്ങൾ കാശ്മീരാക്കും. ഇന്ന് കാശ്മീര് രക്ഷപ്പെട്ടു, പക്ഷെ കേരളം അവർ പറഞ്ഞത് മാതിരി തന്നെ ഓരോ നിമിഷവും. അതാണ് സത്യസരണിയിലും കോഴിക്കോടും മുഖദാറിലും തിരുവനന്തപുരത്തും പൊന്ന എല്ലാ സ്ഥലങ്ങളിലും, എന്തിനേറെ കോട്ടയത്തിനടുത്ത് അവരുടെ ഒരു വലിയ മത പരിവർത്തന കേന്ദ്രം ആരംഭിച്ചിരുന്നു. NIA വന്ന് മുഴുവൻ കൂടെ തൂത്തുവാരിക്കൊണ്ട് പോയത് കൊണ്ട് ഇപ്പൊ അത് അവിടെ വെറുതെ കിടക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യാത്ര ചെയ്ത സമയത്ത് പല ദിക്കിലും പോകുന്ന സമയത്ത് 2 യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഇത് രണ്ടിനും യാതൊരു വിധമായ സർക്കാരിന്റെ അഫിലിയേഷനോ രജിസ്ട്രേഷനോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന അനധികൃത സർവകലാശാലകളാണ് അവർ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പം ഇവിടെ മുസ്ലിമങ്ങൾ സംഘടിതരായതുകൊണ്ട് അവർക്ക് എന്തുമാവും എന്നുള്ള ഒരു ശൈലിയിലാണ് അവരുടെ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അതും അവരുടെ ലക്ഷ്യം മതപരിവർത്തനം ചെയ്യുന്നില്ല. അപ്പൊ ഇവിടെ ഇയാളെ ഡൊമിനിക്കിനെ കയ്യിലെടുത്ത്
ഒരുപക്ഷെ മതം മാറ്റുകയോ മാറ്റാതിരിക്കുകയോ എന്താണോ ചെയ്യുക, പക്ഷെ അയാൾ ഇതിനകത്തെ ഇവരുടെ ടൂള് മാത്രമായിരുന്നു. പ്രതിയാക്കാൻ വേണ്ടി നിശ്ചയിച്ച് കത്തിച്ച് കയ്യിൽ കൊടുത്തുവിട്ട ഒരു സംവിധാനം മാത്രമാണ്. അതാണ് അയാൾ നന്നായിട്ട് അഭിനയിക്കുകയാണ് ചെയ്തത്. ബഹുമാന്യനായ രാമസിംഹൻജി അതൊന്ന് വിശകലനം ചെയ്യുമ്പോൾ ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങേക്ക് കൃത്യമായിട്ട് അവന്റെ അഭിനയം ഓരോ പോയിന്റിലും കൃത്യമായി ബോധ്യപ്പെടാൻ കഴിയുന്നു. പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിൽ എല്ലാ കാര്യങ്ങളും ഇത് ചെയ്യുന്ന സമയത്ത് ആകെക്കൂടി എന്താ പറ്റിയത്, ഇതിനെ ജനങ്ങൾ അതേപടി അങ്ങ് വിഴുങ്ങും എന്ന അവസ്ഥാവിശേഷം അത് മാറി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം, ഇവിടെ ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ കേരള സർക്കാരിനെ മുൻകൂട്ടി മനസ്സിലാക്കി ഇത് അടിക്കടി സംഭവിക്കുന്നതിന് ഒന്നും ഒരു നിയന്ത്രണം ഏർപ്പെടുത്താൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. സോളിഡാരിറ്റിക്ക് ഈ പരിപാടി നടത്താൻ അനുവാദം കൊടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? എന്തിന്റെ അടിസ്ഥാനത്തിൽ? അതിനകത്ത് നമ്മൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം, കുറച്ചു കാലം മുമ്പ് ഈ രാമജന്മഭൂമി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവീൺ ഭായ് തൊഗാഡിയയുടെ പേരിൽ കേസുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കേരള സന്ദർശനം വന്നാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു കൺഫ്രണ്ടേഷന് ഞാനില്ല, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ തിരുവനന്തപുരത്ത് നിശ്ചയിച്ചിരുന്ന ഒരു പരിപാടിക്ക് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, ഓൺലൈനായിട്ട് അദ്ദേഹം സംസാരിക്കാനായിട്ട്. അതിന്റെ പേരിൽ കേസെടുത്ത പോലീസാണ് കേരളത്തിലുള്ളത്, അതിന്റെ പേരിൽ കേസെടുത്ത ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിലുള്ളത്. എന്ത്, ഹമാസ് ഭീകരന്റെ ആ നേതാവ് അയാളെ ക്ഷണിച്ചിട്ടല്ലേ ഇവിടെ വന്നത്, ഈ ക്ഷണിച്ചതാരെ? അപ്പൊ ഇവിടെ നടന്ന ഹമാസ് ആക്രമണം തന്നെയാണ്, ഹമാസ് ഭീകരാക്രമണം തന്നെയാണ് അതിനവരുപയോഗിച്ച സംവിധാനങ്ങള്, അതിന് പറ്റിയ സ്ഥലം കളമശ്ശേരിയാണ്. അവരുടെ പ്രീസിഡൻസ് അവര് അതിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോ, കളമശ്ശേരിയുടെ ചരിത്രം പരിശോധിക്കുമ്പോ അവർക്ക് ഇതിന് പറ്റിയ ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് എന്നവര് മനസ്സിലാക്കി. ആ സമയത്താണ് ഈ സാധുക്കളായിട്ടുള്ള ഈ യഹോവ സാക്ഷികള് അവരുടെ പദ്ധതികളും പരിപാടികളുമായിട്ട് അവരവിടെ വന്ന് ചേരുന്നത്. ആലോചിച്ച് നോക്കണം, ഏതാണ്ട് 2500 ആളുകളെ മുഴുവൻ ഭസ്മീകരിക്കാൻ പ്രാപ്തമായ രീതിയില് സ്ഫോടനാത്മകമായ അവസ്ഥാവിശേഷം തയ്യാറാക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഇന്റലിജൻസ് സംവിധാനത്തിന് യാതൊരു വിധമായ സൂചനയും കിട്ടിയിരുന്നില്ല എന്ന് പറയുമ്പോ, ഇതിനു മുമ്പുള്ള സംഭവങ്ങളും ഇപ്പൊ എങ്ങനെയോ ഉടനെ തന്നെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഇതിൽ ഇടപെട്ടിട്ടുള്ളത് കൊണ്ട് മറ്റേ ട്രെയിൻ ദീപപ്പ് കേസിലെ ഒരു ഐ ജി അദ്ദേഹം അതിന്റെ ഇരയായി പോയി. എന്തോ എവിടെയോ ഒരു ഒരു പിന്നെ വാർത്ത വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും അദ്ദേഹത്തെ സർവീസ് തിരിച്ചെടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. നാം ആലോചിച്ച് നോക്കണം. അപ്പൊ അത്തരത്തിലെ അവർക്ക് അനുകൂലമായ സർക്കാരിന്റെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി ഓരോ സംഭവ പരമ്പരയെയും വിനിയോഗിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിരിച്ചുവിട്ടിട്ട് മുസ്ലിം ലീഗ് അതിനോട് ചേരുകയാണ് അവർക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഒരു സംവിധാനം. കാരണം അവരിന്ന് മുസ്ലിമങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അവർ എന്ത് പ്രവർത്തിച്ചാലും എന്ത് കാണിച്ചാലും എന്ത് സ്ഫോടനാത്മകമായ അവസ്ഥാവിശേഷം സൃഷ്ടിച്ചാലും ഈ ഗവൺമെന്റ് ശക്തമായ നടപടി എടുക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് മൊത്തം നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ബോധ്യം വരുന്നത്. നമ്മൊന്ന് ആലോചിച്ച് നോക്കണം. എല്ലാ സംഭവങ്ങളും എടുക്കുക, മദനിയുടെ പടം വെച്ചുകൊണ്ട് വോട്ട് യാചിച്ച യാചകരല്ലേ ഈ ഇരു കൂട്ടരും? ഈ ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇരു കൂട്ടരും മദനിയുടെ പടം വെച്ചുകൊണ്ട് നടന്ന ചരിത്രമില്ലേ? അപ്പൊ ഇന്ന് അതിന്റെ തുടക്കമാണ് ISIS ആയാലും ഇതിനെ, എന്നിട്ട് ഇതിനെ വെള്ളപൂശുന്ന ജോലിയാണ് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന നിഷ്പക്ഷനാവേണ്ടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഇവിടുത്തെ സാമാന്യ ജനം ആഗ്രഹിക്കുന്നത്, ജനം പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും തുല്യനീതി കിട്ടും. ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലാം PR വർക്കാണ്, എല്ലാത്തിനും PR വർക്ക് ചെയ്ത് എല്ലാ കാര്യങ്ങളെയും
വെള്ളപൂശുന്നതായ ഒരു നടപടിയും നിലപാടുകളുമാണ് നമ്മളിവിടെ കാണുന്നത്. അതിന്റെ ബാക്കി പത്രമല്ലേ ഈ കളമശ്ശേരിയിൽ അരങ്ങേറിയത്? ഇതിനെ ഒരു ചെറിയ ഇതിനെ നിസ്സാരവൽക്കരിക്കാൻ എങ്ങനെ കഴിയുന്നു? ആകെ ഇപ്പൊ ഇദ്ദേഹം ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറെ പോലീസിനെ അവിടെയൊക്കെ വിന്യസിക്കും. കളമശ്ശേരിയും ആ പ്രാന്തപ്രദേശങ്ങളിലും വലിയ വലിയ വൻ പോലീസ് സന്നാഹം ഉണ്ടാക്കി വെക്കും, എന്താ ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കാൻ. അല്ലാതെ ഇത്തരം ഭീകര പ്രവർത്തകരെ അതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇതിന്റെ അണിയറ ശില്പികൾ ആരൊക്കെയാണ്, ഓരോ സംഭവങ്ങളും നമ്മൾ എടുക്കുക, നാദാപുരം സംഭവമായാലും ശരി, മിഠായിത്തെരു സ്ഫോടനമായാലും, ഒരു കാര്യത്തിലും ഇവർ ഇന്നേ വരെ ഈ സർക്കാരിനെ അടിസ്ഥാനപരമായ ഒരു നടപടിയിലേക്ക് നീങ്ങാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ഏത് സംഭവം എടുക്കുക, ഇവർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ മാത്രമാണ് കേരളത്തിലെ ഇസ്ലാമിക ഭീകരന്മാരുടെ പരീക്ഷണങ്ങളെയും പരിശീലനങ്ങളെയും കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടച്ചിട്ടുണ്ട് എങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികൾ മാത്രമാണ്. അതിൽ നമുക്ക് പൂർണ്ണ വിശ്വാസം അർപ്പിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്നറിയാമോ, കേരളത്തിലെ പോലീസ് സേനയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ പോയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇവരുടെ ശിൽബന്ധികളാവാനുള്ള സാധ്യത ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. ഇവർക്ക് ഇൻഫർമേഷൻ കൊണ്ട്, ഞാൻ പറഞ്ഞു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ പരസ്യമായി രംഗത്തിറങ്ങണേ ഹമാസ് അനുകൂലിയായിട്ട്, പച്ചവെളിച്ചം പോലീസ് നിലനിൽക്കുന്നു. ഞാൻ കൂടുതൽ ഈ വിഷയത്തെ വികലമാക്കാൻ വേണ്ടി പറയുന്നില്ല. ഈ കേരളത്തിന്റെ DGP അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ വ്യക്തമായിട്ടുണ്ട്. ഞാനത് പരസ്യപ്പെടുത്തേണ്ട സമയത്ത് പരസ്യപ്പെടുത്തും. മനസ്സിലാണ്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേന്ദ്ര സർക്കാർ എന്താണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല. കാരണം അത്രത്തോളം ഗുരുതരമായ വീഴ്ചകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഇത് തടയിടുവാൻ അദ്ദേഹത്തിന് ഒരിക്കലും സാധ്യമാവുകയില്ല. കാരണം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് അതാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഈ കേരള സംസ്ഥാനത്തെ സർവ്വസാധാരണക്കാരായ ജനങ്ങൾക്ക് നീതി എവിടെ നിന്ന് കിട്ടും? പോലീസിന്റെ ഭാഗത്തു നിന്ന് കിട്ടുമോ? കിട്ടില്ല. കാരണം പോലീസ് സേനയിലെ പച്ച വെളിച്ചം പോലീസിന്റെ സജീവമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് സാമാന്യ ജനങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സമയത്ത് ഇതിനെതിരെ കേന്ദ്ര സർക്കാരിന്റെ അതിശക്തമായ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ ഇവിടുത്തെ സർവ്വസാധാരണക്കാരായ ജനങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം സംജാതമാകും എന്നതിന് രണ്ടു പക്ഷമില്ല.